ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ എൻ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ പാഠമായ ചിറകുള്ള ചിത്രങ്ങൾ, അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ ചിറകുള്ള ചിത്രങ്ങളിലെ അരങ്ങുണരുന്നു എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോട്ട്സ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ നോട്ട് എഴുതിയെടുക്കുമ്പോൾ വീഡിയോ പൗസ് ആയിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകുന്നതിനനുസരിച്ച് വീഡിയോ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. ഞാൻ അധികം പറഞ്ഞൊന്നും വളച്ചൊടിക്കുന്നില്ല. നിങ്ങൾ പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നുള്ളത്, ലോങ് ആയിപ്പോയോ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കടക്കാം. രണ്ടാമത്തെ പാഠം ചിറകുള്ള ചിത്രങ്ങൾ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആശയങ്ങളും ചിന്തകളും കൈമാറാൻ മനുഷ്യർ ഉപയോഗിച്ച ഉപാധികൾ ഏതെല്ലാം? ചിത്രങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി ചർച്ച ചെയ്യുക. ഉത്തരം, കല്ലുകളിലും മരങ്ങളിലും ചിത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ കൊത്തിവെച്ചാണ് ആദ്യകാലത്തെ മനുഷ്യർ അവരുടെ ആശയങ്ങൾ കൈമാറിയിരുന്നത്. എഴുത്തും വായനയുമൊക്കെ വന്നപ്പോൾ കടലാസിലും ഓലയിലുമൊക്കെ എഴുതിയായി സന്ദേശങ്ങളും മറ്റും കൈമാറൽ. പിന്നീട് കാര്യമായൊരു മാറ്റം കൊണ്ടുവന്നത് റേഡിയോയാണ്. ഒട്ടും താമസമില്ലാതെ ആശയങ്ങളും വാർത്തകളും ശബ്ദരൂപത്തിൽ ഏത് നാട്ടിലുമുള്ള ജനങ്ങൾക്കും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. പിന്നീട് ടെലിവിഷന്റെ വരവോടെ ശബ്ദം മാത്രമല്ല ദൃശ്യങ്ങളും കൂടി ഇതേ വേഗതയിൽ ലോകത്തെവിടെയും എത്തിക്കാമെന്നായി. ആശയവിനിമയ രംഗത്തെ വിപ്ലവമായ ഇന്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ കാലത്താണ് നാം ഇപ്പോൾ. ലോകത്തെവിടെയും നടക്കുന്ന സംഭവങ്ങൾ അതേ നിമിഷം നമ്മുടെ വിരൽ തുമ്പിൽ ലഭ്യമാണ്. അതിരുകളില്ലാത്ത ആശയവിനിമയ സാധ്യതകളാണ് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഒക്കെ നമുക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിറകുള്ള ചിത്രങ്ങൾ എന്ന ആ ഒരു ഇൻട്രോ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അതിലെ അരങ്ങുണരുന്നു എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. സി വി ബാലകൃഷ്ണനാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ സി വി ബാലകൃഷ്ണനെ കുറിച്ചുള്ള ഒരു ജീവചരിത്രക്കുറിപ്പാണ് പോയിൻറ്റ്സ് ആയിട്ട്. 24 സെപ്റ്റംബർ 1952 കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ജനിച്ചു. ചെറുകഥാകൃത്തും നോവലിസ്റ്റും ചലച്ചിത്ര തിരക്കഥാകൃത്തുമാണ്. പ്രധാന കൃതികൾ പരൽമീൻ, നീന്തുന്ന പടമാത്മകത, ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആയുസിൻ്റെ പുസ്തകം, കണ്ണാടിക്കടൽ, ഏതു രാജാവിൻ്റെ പ്രജകൾ, ഒറ്റയ്ക്കൊരു പെൺകുട്ടി, കുളിരും മറ്റു കഥകളും, സ്നേഹവിരുന്ന മാലാകമാർ, ചിറകു വീശുമ്പോൾ, പ്രണയകാലം, ചലച്ചിത്രങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കഥ, സംഭാഷണം, ഓർമ്മ മാത്രം, തിരക്കഥ, സംഭാഷണം, പുരസ്കാരങ്ങൾ, മികച്ച നോവലിനും ജീവചരിത്രത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ. ഇനി അടുത്ത് നമുക്ക് വായിക്കാം കണ്ടെത്താം നോക്കാം. ദേശത്തിന് തനതായൊരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ഈ വാക്യത്തെ സാധൂകരിക്കുന്ന എന്തെല്ലാം വസ്തുതകൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താനാവും? ഉത്തരം, ദേശത്തിന് തനതായൊരു നാടക പാരമ്പര്യം അവകാശപ്പെടാനുണ്ടായിരുന്നു. ഓരോ വർഷവും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തിയിരുന്നു. അഭിനേതാക്കൾ വയലുകളിൽ പണിയെടുക്കുന്നവരോ നെയ്ത്തുകാരോ വക്കീൽ ഗുമസ്തരോ ആധാരമെഴുത്തുകാരോ തയ്യൽക്കാരോ തപാൽ ശിപായിയോ ദഹണ്ടക്കാരോ അധ്യാപകരോ തെയ്യം കെട്ടുകാരോ ഒക്കെയാവും. പെട്രോമാക്സ് വെളിച്ചമല്ലാതെ മറ്റു ദീപവിധാനങ്ങളും അരങ്ങിലുണ്ടാകില്ല. കഥാപാത്രങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അണിയറ പ്രവർത്തകരിൽ ഒരാൾ അരങ്ങിലേക്ക് കയറി ചെന്ന് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന പെട്രോമാക്സ് താഴെ ഇറക്കി കാറ്റടിക്കാറുണ്ട്. കാണികൾക്ക് ഇത്തരം പ്രവർത്തികളിൽ തീരെ അസ്വാഭാവികത തോന്നിയിരുന്നില്ല. ചില സന്ദർഭങ്ങളിൽ നാടകം അരങ്ങേറുന്നതിനിടയിൽ കഥാപാത്രങ്ങൾക്ക് പിഴവുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ കാണികളാകട്ടെ പിഴവുകൾ ക്ഷമിച്ച് പരിഭവമില്ലാതെ സഹകരണ മനോഭാവത്തോടെ നാടകം ആസ്വദിച്ചിരുന്നു. കാരണം ദേശക്കാർ അത്രമേൽ നാടകത്തെ സ്നേഹിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വീടുകൾ അടച്ചുപൂട്ടിയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും, അത്രമാത്രം. ദേശത്തിൻ്റെ എന്തു സവിശേഷതയാണ് ഇതിൽ തെളിയുന്നത്? ഉത്തരം, ഗ്രാമത്തിൻ്റെ നന്മയും പരസ്പര വിശ്വാസവുമാണ് ഇവിടെ പ്രകടമാവുന്നത്. ഗ്രാമവാസികൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും നിലനിന്നിരുന്നു. വീടുകൾ അടച്ചുപൂട്ടിയായിരുന്നില്ല പണ്ട് ആളുകൾ പുറത്തു പോയിരുന്നത്. അയൽവാസികളുടെ ഒരു കണ്ണ് തങ്ങളുടെ വീടിന്മേൽ എപ്പോഴും ഉണ്ടാകും എന്നവർക്കറിയാമായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. പുറത്തുനിന്നുള്ള ആളുകൾ ഗ്രാമത്തിലേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു. അപരിചിതരെ കണ്ടാൽ ഗ്രാമവാസികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞിരുന്നു. ഇനി അടുത്തത് ചർച്ച ചെയ്യാമെന്നതാണ്, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, മുൻകാലങ്ങളിലെ ദേശ കൂട്ടായ്മയെക്കുറിച്ച് നാടകാവതരണത്തെക്കുറിച്ചുമെല്ലാം പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയല്ലോ. പുതിയ കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ എത്രത്തോളമുണ്ട്? ചർച്ച ചെയ്യൂ. ഉത്തരം, നാടകങ്ങൾ അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. പഴയ കാലത്ത് നാടക സമിതികൾ പലതും നിർത്തലാക്കി. മറ്റുള്ളവർ പുതിയ മേഖലകളിലേക്ക് ചേക്കേറി. നാടകങ്ങൾ പോലെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലനിന്നു പോന്നിരുന്ന പല കലാരൂപങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയ
ദൃശ്യമാധ്യമങ്ങൾ മലയാളികളുടെ ആസ്വാദന രീതികളിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടാക്കിയ മാറ്റം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ജനങ്ങളുടെ സമയം കവർന്നെടുക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയും സീരിയലുകളും സിനിമകളും കോമഡി സ്കിറ്റുകളും ഒക്കെയാണ്. വീട്ടുകാരുമൊത്ത് നാടകം കാണാൻ പോവുക എന്നതൊക്കെ ഇന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അവനവൻ്റെ സൗകര്യമനുസരിച്ച് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായി വന്നു പോകുന്നൊരു മാറ്റമാണത്. എങ്കിലും നാടകകല പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാടക സമിതികളും തെരുവ് നാടകങ്ങളും ഒക്കെയായി ഇന്നും ജനങ്ങൾക്കിടയിൽ നാടകപ്രവർത്തകർ ഉണ്ട്. ആസ്വാദന നിലവാരത്തിൽ മാറ്റങ്ങൾ വന്നുവെങ്കിലും ഇപ്പോഴും ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും അവർക്കുണ്ട്. ഇനി അടുത്തത് ഒറ്റ പദമാക്കുക എന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. നാടകത്തിനുള്ള കൊട്ടക, നാടക കൊട്ടക, വികാരത്തിന് അധീനൻ, വികാരാധീനൻ, കലയുടെ കേന്ദ്രം, കലാകേന്ദ്രം, ദീപങ്ങളുടെ വിധാനം, ദീപവിധാനം, നാടകം എന്ന കല, നാടകകല. ഇനി അടുത്തത് ഊഹിക്കാം, പരിശോധിക്കാം എന്ന ഹെഡാണ്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം ഊഹിച്ചു പറയാമോ? നിഘണ്ടു പരിശോധിച്ച് ഉറപ്പുവരുത്തൂ. ആകാംക്ഷ, ദഹണ്ടക്കാർ, വിധാനം, അണിയറ, യവനിക, വിഷണ്ണൻ, സംഭ്രമം, ദുരിശം, നിഷ്ക്രമിക്കുക, ഗദ്ഗദം, പ്രഥമം, നിസ്സഹായത, വിളംബരം. അപ്പോൾ അതിൻ്റെയൊക്കെ പദപരിചയം നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആകാംക്ഷ, അറിയാനുള്ള ആഗ്രഹം, ദഹണ്ടക്കാർ, അടുക്കള പണിക്കാർ, വിധാനം, അലങ്കാരം, അണിയറ, കലാകാരന്മാർ വേഷം മാറുന്ന സ്ഥലം, യവനിക, തിരശ്ശീല, വിഷണ്ണൻ, ദുഃഖി, സംഭ്രമം, പരിഭ്രമം, ദുരിശം, വളരെ വേഗം, നിഷ്ക്രമിക്കുക, പുറത്തേക്ക് പോവുക, ഗദ്ഗദം, ഇടർച്ച, പ്രഥമം, ആദ്യമായി, നിസ്സഹായത, സഹായമില്ലാത്ത അവസ്ഥ, വിളംബരം, പരസ്യപ്പെടുത്തൽ. ഇനി നമുക്ക് അർത്ഥ വ്യത്യാസം കണ്ടെത്താം. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശമെങ്ങും ചെണ്ടകൊട്ടി വിളംബരമുണ്ടായി. കൂട്ടുകാർ അവരെ ചെണ്ടകൊട്ടിക്കുക പതിവാണ്. അടിവരയിട്ടിരിക്കുന്ന പദങ്ങളുടെ അർത്ഥ വ്യത്യാസം കണ്ടെത്തുക. ഉത്തരം: ഒരേ വാക്കുപയോഗിച്ചു തന്നെ വ്യത്യസ്തമായ ആശയം സൃഷ്ടിക്കാനുള്ള കഴിവ് ഭാഷയ്ക്കുണ്ട്. അതാണ് അർത്ഥ വ്യത്യാസം എന്ന് പറയുന്നത്. ആദ്യത്തെ വാക്യത്തിൽ ചെണ്ടകൊട്ടുക എന്ന ക്രിയയെ ആണ് സൂചിപ്പിക്കുന്നത്. ചെണ്ടകൊട്ടി, ചെണ്ട എന്ന വാദ്യോപകരണം കൊട്ടുക രണ്ടാമത്തെ വാക്യത്തിലെ അതൊരു ശൈലിയായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെണ്ടകൊട്ടിക്കുക, അബദ്ധത്തിൽ ചാടിക്കുക, വിട്ടിയാക്കുക. ഇനി അടുത്തത് ശേഖരിക്കാം, ആലപിക്കാം എന്നതിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ: ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ മറ്റൊരു പഴയകാല നാടക ഗാനമാണിത്. രസകരങ്ങളായ നാടകഗാനങ്ങൾ ശേഖരിക്കൂ, ഉചിതമായ ആമുഖത്തോടെ അവതരിപ്പിക്കൂ. അപ്പോൾ കുറച്ച് നാടക ഗാനങ്ങളാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ് ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ, അഴലിൻ പഞ്ചാഗ്നി, നടുവിൽ അഞ്ചീന്ദ്രിയങ്ങളും പുകയുമ്പോൾ തൊഴുകൈക്കുടം വീട്ടും, ആത്മാവിൽ ഇത്തിരി, തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. നാടകം അശ്വമേധമാണ് ഗാനരചന വയലാർ. അതുപോലെ അടുത്ത നാടകം മുടിയനായ പുത്രൻ, ഗാനരചന ഒ എൻ വി കുറുപ്പ്. ഞാനിങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ നിങ്ങൾ പൗസാക്കിയിട്ട് എഴുതി എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പോവും. ചെപ്പു കിലക്കണ ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലെ, മിന്നണതെന്താണ് അയ്യയ്യ, നല്ല കുന്നി കുരുമണി പൊന്മാല, ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും ഓമന ചെങ്ങാതി ചൊല്ലൂന്നി, ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. അപ്പോൾ ഇതുപോലെയുള്ള രണ്ട് പാട്ട് ഗാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: നാടക അവതരണവുമായി ബന്ധപ്പെട്ട രസകരമായ ചില സംഭവങ്ങൾ പാഠഭാഗത്ത് സി വി ബാലകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. കഥകളി, തുള്ളൽ, നാടകം, സിനിമ തുടങ്ങിയ ഏതെങ്കിലും കലാരൂപത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട രസകരമായ അനുഭവങ്ങളോ കഥകളോ അന്വേഷിച്ച് കണ്ടെത്തൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഒരു അനുഭവ കഥയാണ് കൊടുത്തിട്ടുള്ളത്. തല നരച്ച മകൻ. നാടകവുമായി വിവിധ നാടുകളിൽ വിശ്രമമില്ലാതെ ഓടി നടന്നിരുന്ന കാലം. അധിക ദിവസവും ഒന്നും രണ്ടും വേദികളിൽ കളിയുണ്ടാകും. കാറ്റുള്ളപ്പോൾ പാറ്റണമല്ലോ, ഒരവസരവും വിട്ടുകളയാറില്ല. ഒരിക്കലൊരു നാടകവേദി ആദ്യ രണ്ട് വേദികളിൽ അച്ഛനായി അഭിനയിച്ച നടൻ തന്നെയാണ് നാലാം രംഗത്തിൽ മകനായും അഭിനയിക്കുന്നത്. നാടുവിട്ടുപോയ മകൻ രംഗത്തെത്തുകയാണ്. രംഗങ്ങൾക്കിടയിൽ അല്പം സമയമുള്ളതിനാൽ മകന്റെ വേഷം ധരിച്ച് നടൻ ഒന്നു കിടന്നു, അറിയാതെ ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഞെട്ടി ഉണർന്നപ്പോഴാണ് താൻ പ്രത്യക്ഷപ്പെടേണ്ട രംഗത്തിന്റെ ഡയലോഗ് വേദിയിൽ നിന്നു കേൾക്കുന്നത്. നേരെ ഓടിപ്പിടഞ്ഞ വേദിയിലേക്ക്. പാൻസും ഷർട്ടും ടൈയും ധരിച്ച യുവ കോമളനായ മകന്റെ തല നരച്ചിരിക്കുന്നു. വേദിയിൽ നിൽക്കുന്ന അമ്മ മകനെ ഒന്ന് വിളിക്കണോ, ഭർത്താവെന്ന് വിളിക്കണോ എന്നറിയാതെ അന്തം വിടുന്നു. കാണികളുടെ കൂവൽ. അപ്പോഴാണ് നടൻ ഓർക്കുന്നത് വേഷമേ മാറിയുള്ളൂ, വിക്കും മാറ്റാൻ മറന്നുപോയി ഇരിക്കുന്നുവെന്ന്. ചലച്ചിത്ര നടൻ കൊച്ചു പ്രേമൻ ഒരു ചാനലാഭിമുഖത്തിൽ പറഞ്ഞ കൊച്ചു അനുഭവ കഥയാണ് ഇത്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ടൊരു കലാരൂപം കാണാൻ പോയ അനുഭവം നിങ്ങൾക്കുണ്ടാവും.
ഏതായിരുന്നു അത്? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? എങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവം? എല്ലാം ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോംവർക്കായിട്ടും ചെയ്യാം. ഇനി അങ്ങനെ എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻസർ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ വേനൽ അവധി സമയം പൂരമായതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച് അമ്മയോടൊപ്പം അമ്പലത്തിലേക്ക് പോയി. തിരിച്ചു വന്നതേ ഉള്ളൂ ഞാൻ. അടുത്ത വീട്ടിലെ കുട്ടികളുമായി കളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അച്ഛൻ അമ്മയോട് വൈകിട്ട് അമ്പലപ്പറമ്പിൽ നാടകം കാണാൻ പോകണമെന്ന് പറയുന്നത് കേട്ടത്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതകഥയാണ് നാടകം എന്നുകൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ കൊല്ലം കുഞ്ചൻ നമ്പ്യാരുടെ മയന്റെ മായാജലം വളരെ ആസ്വദിച്ചാണ് ഞങ്ങളെല്ലാം ക്ലാസ്സിൽ പഠിച്ചത്. വൈകിട്ട് 5 മണിയായപ്പോൾ തന്നെ ഞാൻ റെഡിയായി ഇരിപ്പായി. 6 മണി കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാനും അച്ഛനും അമ്മയും അനിയനും സ്റ്റേജിൻ്റെ ഏകദേശം മുൻനിരയിലെ കസേരകളിൽ തന്നെ ഞങ്ങൾ ഇടം പിടിച്ചു. ഏകദേശം 7 മണിയായപ്പോൾ നാടകം തുടങ്ങി. പഴയ ഒരു തറവാടിൻ്റെ രൂപത്തിലായിരുന്നു വേദിയുടെ രൂപകൽപ്പന. കുഞ്ചൻ നമ്പ്യാരുടെ ബാല്യവും കുടുംബവുമെല്ലാം കഥാപാത്രങ്ങളായി വേദിയിൽ നിറഞ്ഞാടി. മിഴാവ് കൊട്ടുമ്പോൾ നമ്പ്യാർ ഉറങ്ങിപ്പോയതും ചാക്യാർ കളിയാക്കിയതും എല്ലാം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നതുപോലെ തന്നെയായിരുന്നു നാടകത്തിലും. നമ്പ്യാരുടെ തുള്ളലിലെ തമാശകൾ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. എങ്കിലും നാടകാന്ത്യം നമ്പ്യാരുടെ മരണം കാണിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ ഇത്രയാണ് ഈ ചിറകുള്ള ചിത്രങ്ങൾ എന്ന 2-ാം പാഠത്തിലെ അരങ്ങുണരുന്നു എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോഴാണ് അത്രയും ടൈം എടുത്തത്. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മൾ നോട്ട് നേരെ ഫോട്ടോ എടുത്തിട്ട് ഇതിൽ PDF ആക്കിയിട്ട് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കണം. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എന്തെങ്കിലും പുതിയതായിട്ട് ഞങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.